അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത്. തൈറോയിഡ് രോഗം മാറാനുള്ള ഖുർആനിക മരുന്ന് പറഞ്ഞു തരാം. തൈറോയിഡ് രോഗങ്ങൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. തൈറോയിഡ് മൂലം കഷ്ടത അനുഭവിക്കുന്നവർ ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇത്തരക്കാർക്ക് ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത്. ഈയൊരു ഖുർആനിക മരുന്ന് നമ്മളുമായി പങ്കുവച്ചത് പ്രിയപ്പെട്ട ഡോക്ടർ CHA റഹീം അവരുകളാണ്. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തൈറോയിഡ് രോഗം ഉള്ളവർക്ക് അത് മാറാനുള്ള ഖുർആനിക വീട്ട് മരുന്ന് പറയാം. മരുന്ന് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: കറുത്ത എള്ള് 250 ഗ്രാം, അതുപോലെ കരിഞ്ചീരകം 100 ഗ്രാം, കാട്ടുജീരകം 50 ഗ്രാം, സാദാ ജീരകമല്ല, കാട്ടുജീരകം 50 ഗ്രാം, അതുപോലെ ഏലക്ക 7 എണ്ണം എടുക്കുക. ഇവയെല്ലാം നല്ലവണ്ണം കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചെടുക്കുക. ഇതിൽ ഏലക്ക നല്ലവണ്ണം പൊടിച്ചെടുക്കണം. ബാക്കിയുള്ളത് ചെറുതായി പൊടിച്ചെടുത്താൽ മതിയാകും. ശേഷം വെല്ലം അഥവാ ശർക്കര 500 ഗ്രാം ഉരുക്കുക. ഉരുക്കിയ ശർക്കരയിലേക്ക് മേൽപ്പറഞ്ഞ പൊടിയെല്ലാം ചേർക്കുക. നല്ലവണ്ണം ശർക്കരയുമായി മിക്സാക്കി ചെറിയ ഉരുളകളാക്കി മാറ്റുക. അഥവാ ഒരു ടീസ്പൂൺ കിട്ടുന്ന അളവിൽ ചെറിയ ഉരുളകളാക്കി മാറ്റുക. അങ്ങനെ ആകുമ്പോൾ ഏകദേശം ഈ മരുന്ന് 1 മാസത്തേക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ചെറു ഉരുളകളാക്കിയ മരുന്നിലേക്ക് സൂറത്തുൽ ഹഷർ അവസാനത്തെ ആയത്ത് അഥവാ 21, 22, 23, 24 എന്നീ ആയത്തുകൾ: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله എന്നതുമുതൽ വഹുവൽ അസീസുൽ ഹകീം വരെ 11 തവണ ഓതുക. ഓരോ തവണ ഓതിക്കഴിയുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മരുന്നിലേക്ക് മന്ത്രിക്കുക. അതുപോലെ സൂറത്തുൽ ബയ്യിന 3 തവണ ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മരുന്നിലേക്ക് മന്ത്രിക്കുക. അതുപോലെ അസ്മാഉൽ ഹുസ്ന 3 തവണ ഓതി മന്ത്രിക്കുക. ഇങ്ങനെ മന്ത്രിച്ച ശേഷം ഈ മരുന്ന് ഒരു ഭരണിയിൽ ഇട്ട് വെക്കുക. പ്രിയമുള്ളവരെ, ഇനി മരുന്ന് കഴിക്കേണ്ട രൂപം പറയാം. രാവിലെ, ഉച്ചക്ക്, രാത്രി 3 നേരം ഭക്ഷണം കഴിച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഓരോ ഉരുള വീതം കഴിക്കുക. എല്ലാ നേരവും കഴിക്കുന്ന സമയം നമുക്കെല്ലാം അറിയുന്ന നാരിയ സ്വലാത്ത്, അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില എന്ന് തുടങ്ങുന്ന ഈ സ്വലാത്ത് 3 തവണ ചൊല്ലി മന്ത്രിച്ചു വേണം ഈ മരുന്ന് കഴിക്കാൻ. ഈ മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. ചിക്കൻ, ബീഫ്, ചെമ്മീൻ, ഞണ്ട്, മാന്തൽ, മത്തി എന്നിവ തീർത്തും ഒഴിവാക്കുക. അതുപോലെ പൊടിയുപ്പ് ഉപയോഗിക്കരുത്, പകരം കല്ലുപ്പ് ഉപയോഗപ്പെടുത്തുക. ചൂടാറിയ വെള്ളം കുടിക്കുക. ചെറു മത്സ്യങ്ങൾ അത് തലയോടെ തന്നെ തിന്നുക, അത് വളരെ നല്ലതാണ്. അതുപോലെ ഈ മരുന്ന് കഴിക്കുന്നവർ വാഴപ്പഴം കഴിക്കുന്നതും വളരെ നല്ലതാണ്. 3 മാസം തുടർച്ചയായി കൊണ്ട് ഈ മരുന്ന് കഴിക്കുക. മേൽപ്പറഞ്ഞ പഥ്യങ്ങൾ എല്ലാം പാലിക്കുകയും ചെയ്യുക. തീർച്ചയായും ഈ പഥ്യത്തോടൊപ്പം ഈ മരുന്ന് പിന്തുടർന്നാൽ നിങ്ങളുടെ തൈറോയിഡ് രോഗം ശിഫയായി കിട്ടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മാരകമായ രോഗങ്ങളെ തൊട്ടെല്ലാം നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.